ഈശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും മാത്രം കണ്ടെത്താൻ പ്രചോദിപ്പിക്കുന്ന ഒരു ക്രിസ്മസ് കൂടി വന്നെത്തിയിരിക്കുകയാണ്. ബത്ലഹേമിലെ കൊച്ചു കാലിത്തൊഴുത്തിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി ഉണ്ണിയേശു പിറന്ന പുണ്യ ദിവസമാണ് ക്രിസ്മസ്. ദൈവം ലോകത്തിന്റെ രക്ഷയ്ക്കായി സ്വന്തം പുത്രനെയാണ് ഭൂമിയിലേക്ക് അയച്ചത്. ക്രിസ്മസിന് പള്ളിയിൽ പോയും കുർബാന സ്വീകരിച്ചും പ്രാർത്ഥിച്ചും പുൽക്കൂടൊരുക്കിയും വീട്ടിൽ നക്ഷത്രങ്ങൾ തൂക്കിയും നാം ആഘോഷിക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയായിരുന്നു ഈശോയുടെ ജനനം. അതിനാൽ ലോകത്തിലെ 160 രാജ്യങ്ങളിലെ 2 ബില്യണോളം വരുന്ന ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തിനനുസരിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരുന്നു. നാം ക്രിസ്മസ് ആഘോഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും ഈശോയുടെ ജനനം മാത്രമല്ല, അവിടുന്ന് നമ്മെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയുമാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ഈശോയെയാണ് ഓരോ ക്രിസ്മസ് കാലത്തും നാം ഓർക്കുക. പൊന്നും മീറയും കുന്തിരിക്കവുമായി ഈശോയെ കാണാൻ വന്ന ജ്ഞാനികൾക്ക് വഴികാട്ടിയായത് ഒരു നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രത്തെ പോലെ നാമും മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയായി മാറണം. ക്രിസ്മസിന് നാം വീടുകളിൽ ഒരുക്കുന്ന പുൽക്കൂടിന്റെ അത്ര ഭംഗിയോ ദൃഢതയോ ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിലായിരുന്നു ഈശോയുടെ. അതിലൂടെ ഈശോ നമ്മെ വലിയ കാര്യമാണ് പഠിപ്പിക്കുന്നത്. എളിമയുള്ളവരാവുക. ഓരോ ക്രിസ്മസും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ സൽപ്രവർത്തികൾ ചെയ്തും പ്രാർത്ഥിച്ചും നമുക്ക് ഈ വർഷം നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ സ്വീകരിക്കാം. ഏവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.